ആരുമില്ലേ? വന്നു. നിന്നെ ഞാൻ പ്രതീക്ഷിച്ചു. സ്വന്തം മോൻ വീണ്ടും അകത്തേക്ക് പോകുമ്പോ അതിന് കാരണക്കാരിയായ എന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? പറ, ഞാനിങ്ങനെ കയ്യും കെട്ടി നിന്ന് കേൾക്കാം. നീ തീക്കൊള്ളി കൊണ്ട തല ചൊറിയുന്നത്, ഇത്രയായിട്ടും ഒന്നും അവസാനിപ്പിക്കാൻ നീ തയ്യാറല്ല. അല്ലേടി തയ്യാറല്ല. എന്റെ കൊച്ചുമോള് ബാലികാ സദനത്തിൽ കിടന്ന് നരകിക്കുമ്പോ നിന്റെ മകൻ നിന്റെ കൂടെ ഉണ്ടാവൂന്ന് കരുതിയോ നീ? ഇല്ലടി, അതെന്റൊരു വാശിയ. എന്ത് വില കൊടുത്തും ഞാനത് നടപ്പിലാക്കും. നടപ്പിലാക്കി അതെ, വിനയൻ ഏത് നിമിഷവും ജാമ്യം കിട്ടും. ചിത്തിരയ്ക്കോ? അവളെ എന്നേക്കുമായിട്ട് നിനക്ക് നഷ്ടപ്പെട്ടില്ലേ? ഞാനതിന് സമ്മതിക്കില്ലെങ്കിലോ? അവൾ അവിടെ എത്താൻ കാരണം നീയല്ലേ? ആ നീ തന്നെ അവളെ എന്റെ അടുത്തേക്ക് തിരിച്ചെത്തിച്ചിരിക്കും. അതിനുള്ള പണി എനിക്കറിയാം, ഞാനത് ചെയ്യും. അത് നിന്റെ മോഹം മാത്ര, ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ലടി. അത് നിന്റെ ആത്മവിശ്വാസം. വിനയൻ പുറത്തേക്ക് ഇറങ്ങാതെയാകുമ്പോ അത് കുറേശ്ശെ കുറേശ്ശെ ഇല്ലാതെയാകും. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീ തെറിച്ചപ്പോ എല്ലാം അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതിയതാ. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. സമ്മതിക്കാതിരുന്നവൾ നീയാണ്. നീയപ്പ ഞങ്ങളെ പിരിക്കാൻ നോക്കി. ചിത്തു എന്റെ പ്രാണനാന്ന് നിനക്കറിയാം. അവളെ തന്നെ നീ കൊണ്ടുപോയി. കാലു പിടിക്കാൻ പല വട്ടം ഞാൻ വന്നു, നീ സമ്മതിച്ചില്ല. ക്രിമിനലായ വിനയൻ കൊലപാതക കേസിൽപ്പെട്ട് ജയിലിലായപ്പോ നിനക്ക് പൊള്ളി. നിന്റെ ഉള്ളിലെ അമ്മ ആ മകന് വേണ്ടി കണ്ണീരൊഴുക്കി. ആ സ്നേഹം എനിക്ക് മനസ്സിലാവും. മനസ്സിലാകാത്തത് നിനക്കാ പ്രതിഭ. അതുകൊണ്ടാ ചിത്തുനെ സാമൂഹിക ക്ഷേമ വകുപ്പുകാർ കൊണ്ടുപോയപ്പോ സന്തോഷിച്ച നീ വിനയനെ വീണ്ടും പോലീസുകാർ കൊണ്ടുപോയപ്പോ വേദനിച്ചത്. പ്രതിഭ, നീ ഒരു നല്ല അമ്മയായിരുന്നെങ്കിൽ ഏത് മക്കളുടെ വേദനയും നിനക്കൊരുപോലെ തോന്നിയനെ.